കുട്ടി എം ബി എടുക്കാത്തെന്താ? ദാറ്റ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഓ, അതുകൊണ്ടാണ് അതെടാ, കുട്ടിക്ക് ബിസിനസ്സിനോടാണ് താല്പര്യം. ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ വനജയെന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓ, എന്ത് പൊണ്ണു അഴകാ ഇരുന്നാലും ഇടിതാ പാപ്പിയ. അഫ്കോഴ്സ് ആമാ, பட் அழகா இருக்கிற பொண்ணுங்களா நீ ஆயிட முடியாதுல்ல. நடக்கிற வழி கூட வண்டி உருட்டி கழிக்கிறது. வாய் நோக்கி கண்ணு தனிக்கு, இது பப்ளிக் பிளேஸா? தரை நோக்கி நடக்கணும். பொட்ட கண்ணு. என்ன എന്താ വിളിച്ച? പൊട്ടക്കണ്ണൻ. ഒന്നും കൂടി വിളിക്കണി പൊട്ടക്കണ്ണൻ. ഇനി വിളിക്കണി പൊട്ടക്കണ്ണൻ. പശുവിനെ കറക്കുമ്പോ സൂക്ഷിച്ച് കറക്കുന്നത് പറഞ്ഞിട്ട് അവിടെ അകിട് കറക്കി താഴെ ഇട്ടേക്കുവാ. അതല്ല പിന്നെ ഈ ഇരുമ്പില് ചരടിലൊക്കെ ഇങ്ങനെ കെട്ടത്തില്ലേ? എടി വെളിവില്ലാത്തോളെ തകിട. ഏതെങ്കിലും ഒരു ആൺകുട്ടി വന്ന് വിളിച്ച ഉടനെ കൂടെ ഇറങ്ങിപ്പോവാൻ നിക്കണ്ട, കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. വെയിറ്റ് ചെയ്താൽ എന്റെ ചെറിയ മാമ ഒരാളുണ്ട്, കിട്ടിയിട്ടില്ല, ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. പട്ടതിന്റെ അച്ഛൻ നാക്കിലെ പപ്പെനിക്കുതരിൻ, പുതിര ചുടയനിക്കുതരിൻ, കൈതോല പാലരിക്കുതരിൻ, പുതിരി ചേലരിക്കുതരിൻ, പുതരി അംഗമനിക്കുതരിൻ. നടക്കുന്ന വഴി കൂടെ വണ്ടി ഉരുട്ടി കളിക്കുന്നത്. വായി നോക്കി കണ്ണുണ്ടോ തനിക്ക്? ഇത് പബ്ലിക് പ്ലേസാ, തറ നോക്കി നടക്കണം. പൊട്ടക്കണ്ണൻ. എന്താ എന്താ വിളിച്ച? പൊട്ടക്കണ്ണൻ. ഒന്നും കൂടി വിളിക്കണി പൊട്ടക്കണ്ണൻ. ഇനി വിളിക്കണി പൊട്ടക്കണ്ണൻ. അന്ത പൊണ്ണാണ് ഇന്ത ആളിന്റെ ഒറിജിനൽ പൊണ്ടാട്ടി. ഉണ്മയെ എനിക്ക് പറ്റില്ല. നീ തനിക്ക് മാത്രല്ല, എനിക്കുണ്ട് ഭാഷയൊക്കെ. മുത്തല്ലേ പൊന്നല്ലേ പഞ്ചാരല്ലേ എന്ന് വിചാരിക്കുമ്പോ തലക്കെറിഞ്ഞ് പൊറോട്ട അടിക്കാം. അത്തക്ക് പിടിച്ചോയി അല്ലെങ്കിൽ കണ്ടല്ലോ, ഇപ്പൊ തന്നെ കണക്കെടുത്തറിഞ്ഞ ഞാനെ. കുട്ടി എം ബി എടുക്കാത്തെന്താ? ദാറ്റ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഓ, അതുകൊണ്ടാണ് അതെടാ, കുട്ടിക്ക് ബിസിനസ്സിനോടാണ് താല്പര്യം. ഡാ, ഈ 10,000 രൂപ ഒന്ന് ബാങ്ക് കൊണ്ട് അടച്ചു വന്ന. വാപ്പാ, ഞാൻ ഈ 10,000 കൊണ്ടാണ് മുങ്ങിക്കഴിഞ്ഞാ വാപ്പ എന്ത് ചെയ്യും? ആ അങ്ങനെയാണെങ്കിൽ 10,000 കൂടി തരാം, വേഗം പൈക്കോ.